അപ്പൊ അങ്ങനെ നമ്മളിപ്പോ വൈപ്പിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോവാണ്, ജങ്കാറിൽ പോയിക്കൊണ്ടിരിക്കണ്ട, ജങ്കാറിലാണ് നമുക്ക് പോണെ. അപ്പൊ കാറ് ഏറ്റവും പുറകിലിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് പോവാം, അതും ജങ്കാറിൽ. പകല് വൈകുന്നേരം പോണെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇപ്പൊ നമുക്ക് വൈകുന്നേരം പോകാൻ പറ്റിയില്ല, രാത്രിയായി, സമയം പഴുകി. അപ്പൊ നമ്മളിപ്പോ പോവണ്ട. ജങ്കാറ് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിലേക്ക് ബീച്ചിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്തേക്ക് പോവാം. അതായത് നമ്മൾ നേരെ ചെല്ലുന്നത് വാസ്കോഡ് ഗാമ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടെ തന്നെ റൈറ്റ് സൈഡിലാണ് ഫോർട്ട് കൊച്ചി ബീച്ച് വരുന്നത്. അങ്ങനെ ബീച്ചിൻ്റെ ഭാഗത്ത് പ്രവേശിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ടോയ്സ്, ഡ്രസ് ഐറ്റംസ്, ചെരുപ്പുകൾ, ശംഖ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിലെത്തിട്ട്, അപ്പോൾ അതായത് ജങ്കാറ് ഇറങ്ങി ജസ്റ്റ് റൈറ്റിലേക്ക് വരുമ്പോൾ തന്നെയാണ് ബീച്ചിലേക്ക് പോകണ വഴിയാണ് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ഇപ്പോഴും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്, വന്നു പോകുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നൈറ്റ് തട്ടുകടകളാണ് കേട്ടോ, പിന്നെ ഡ്രസ്സിന്റെ ഷോപ്പും ഉണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ആരും കാണുന്നില്ല, ഒന്നും കാണാൻ പറ്റില്ല, ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണല. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഫാമിലീസ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരെ കാണാം നമുക്ക്. ഹലോ, ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ടൂറിസ്റ്റുകളെ പ്രതീക്ഷിക്കുന്ന നിരവധി കച്ചവടക്കാരും സ്ഥാപനങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്ന ഒരുപാട് ആളുകളെ കാണാം. അത് കൂടാതെ വിദേശികളായ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഭാഗത്ത് ഞാൻ കണ്ടത് കേട്ടോ. ഹലോ, ഷോപ്പുകളൊക്കെ ഓരോരുത്തർ അടച്ചു തുടങ്ങിട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 8:30 ആയി. ഇനിയിപ്പോൾ എല്ലാവരും വീടുകളിലേക്കൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഒന്നാക്കണം ഇവിടെയൊക്കെ എന്തൊക്കെ സംഭവിക്കണമെന്നുള്ള അറിയില്ല. ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോയാലോ. വാ, ആൾ കഴിഞ്ഞ ഭാഗത്തോട് വന്നു കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കച്ചവടക്കാരായിട്ട് ഉള്ള ആളുകൾ കാണാൻ സാധിക്കും. ഫുള്ള് ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പോഴും. ഇവിടുന്ന് ആൾക്കാർ പോയിട്ടില്ല അൻസാറേ? പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, ചിലവരുണ്ട്. എനിക്ക് വിഷമൊന്നുമില്ല, എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോ ആളൊഴിഞ്ഞ വിജനമായ ഫോർട്ട് കൊച്ചി ബീച്ച് ആണ് നമ്മൾ കാണുന്നത്. ഇവിടെയൊക്കെ ആൾക്കാർക്ക് കാലിയായിട്ടാ അൻസാറേ? മനുഷ്യനില്ല, രാത്രിയായില്ലടാ 9 മണിയായി. ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ ഈ വിജനമായി കിടക്കുന്ന ഈ ഒരു പ്രദേശം മുഴുവൻ, അതായത് ഫോർട്ട് കൊച്ചി മുഴുവനും കേരള പോലീസിൻ്റെ ശക്തമായ നിരീക്ഷണത്തിലാണ്. 12 ചെലവിൽ ഐസ്ക്രീം, ഏത് കോൺ അത് ഏതൊക്കെ ഉണ്ട്, ഏതൊക്കെ ഫ്ലേവർ ഉണ്ട്, കരിക്കുണ്ടോ? ആ, എന്തായാലും കിട്ടിയതായി. നല്ലത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ ഫ്ലേവർ കഴിക്കണം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു പോകാനുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ ആ കാറ് അവിടെ നിർത്തിയിട്ടുണ്ട്, നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ അൻസാറും അൻവറും അവിടെ തൊട്ട് ബാക്കിൽ തന്നെ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ കാണുന്നൊക്കെ
ഫോർട്ട് കൊച്ചിയിൽ വളരെ പ്രശസ്തമായ ഹോട്ടൽ ഇതാണ് കേട്ടോ. റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മളുള്ളത് ബിഗ് ബി ഫിലിം ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. നമ്മുടെ മമ്മൂക്കയുടെ ബിഗ് ബി ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പോൾ മേളിലേക്ക് ചെറിയ പീസൊക്കെ വെച്ചിട്ട് വലിയൊരു മതിൽ പോലെ ചെയ്യണം. അപ്പോൾ അവിടെ ഒരാൾ ഇന്ന് പെയിൻ്റ് അടിക്കണം. അടിപൊളിയായിട്ട് പെയിൻ്റൊക്കെ ചെയ്യണം. മീനിൻ്റെ ഒക്കെ പടമൊക്കെ അടിപൊളിയായിട്ട് വരക്കണം കേട്ടോ. നല്ല രസമുണ്ട് ആൾ വരച്ചാൽ കാണാം അല്ലേ. സൂപ്പറല്ലേ. ആ ഇവിടെ നിന്ന് എടുക്കാം. ഇവിടെ അല്ല അപ്പുറത്ത് വരും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫോർട്ട് കൊച്ചിയുടെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. നൈറ്റ് ലൈഫ് കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്തേക്കുക. അന്വര എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അടിപൊളി. പൊളിച്ചില്ലേ? പൊളിച്ച്. ഉഷാറല്ലേ? അടിപൊളി. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ടി നമ്മൾ വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.